കഴിഞ്ഞ ദിവസം കലോത്സവത്തിൽ, സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ നേടിയ സ്വർണക്കപ്പ് ന്യൂ മാഹിയിൽ സ്വീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. കലാകിരീടം നേടിയ കലോത്സവ ടീമിന് ന്യൂ മാഹിയിൽ നൽകുന്ന സ്വീകരണമാണ് പ്രേക്ഷകർ കാണുന്നത്. മാഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വിജയാഘോഷ യാത്രയുമുണ്ട്. പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ ദിവസം കലോത്സവത്തിൽ ഏറ്റവും അധികം പോയിന്റ് നേടിയ ചാമ്പ്യന്മാരായ കണ്ണൂർ ജില്ല കപ്പുയർത്തിയിരുന്നു. കണ്ണൂർ ജില്ലയ്ക്ക് 24 ഒരു സ്പെഷ്യൽ ട്രോഫിയും നൽകിയിരുന്നു. ഇപ്പോൾ സ്വർണ കിരീടം ഉയർത്തിയ കണ്ണൂർ ടീമിന് സ്വീകരണം നൽകുകയാണ് ന്യൂ മാഹിയിൽ. സജോ, സ്വീകരണ ചടങ്ങുകൾ എങ്ങനെയാണ്? മന്ത്രി അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, 23 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കലോത്സവത്തിൻ്റെ കലാകിരീടം കണ്ണൂരിലെത്തിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ അതിർത്തിയായ മാഹി പാലത്തിൽ ജനപ്രതിനിധികളും അധ്യാപകരും ഒപ്പം വിദ്യാർത്ഥികളുമൊക്കെ ചേർന്ന് സ്വീകരണം ഒരുക്കുകയാണ് ചെയ്തത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, മറ്റ് ജനപ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അങ്ങനെ വിവിധ സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികൾ അടക്കമാണ് ജില്ലാ അതിർത്തിയായ മാഹിയിൽ, ന്യൂ മാഹിയിൽ ഇപ്പോൾ സ്വർണക്കപ്പിനെ വരവേറ്റിരിക്കുന്നത്. ഇനി തുറന്ന വാഹനത്തിൽ ഇവിടെ നിന്ന് കണ്ണൂർ നഗരത്തിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുക. ജനപ്രതിനിധികളുടെയും വിദ്യാർത്ഥികളുടെയും ഒപ്പം വിവിധ ആളുകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി കണ്ണൂർ നഗരത്തിലേക്ക് ആനയിക്കുകയാണ്. അവിടെ ജേതാക്കളുടെ ടീമിന് പ്രത്യേക അനുമോദന പരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട്. മുൻപ് 97, 98 2000 വർഷങ്ങളിലാണ് കണ്ണൂർ കപ്പ് നേടിയത്. 2000 കപ്പ് നേടിയപ്പോൾ എറണാകുളവുമായി പങ്കിടുകയും ഒക്കെയാണ് ചെയ്തത്. ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. ഏറ്റവും ഒടുവിൽ ഫോട്ടോ ഫിനിഷിലാണ് കണ്ണൂരിന് കലാകിരീടം സ്വന്തമായത്. ആ ഒരു ആവേശം ഉണ്ട് എന്ന് മാത്രമല്ല, അതിൽ പലതരത്തിലുള്ള ക്യാമ്പയിൻ ശ്രമങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കണ്ണൂർ കലാകിരീടം വലിയ മികച്ച പോരാട്ടം പുറത്തെടുത്തുകൊണ്ട് കലാകിരീടം സ്വന്തമാക്കിയതിലുള്ള ഒരു ആവേശവും ഒക്കെ ഉണ്ട്. അങ്ങനെയും പല നിലയ്ക്കുള്ള ആവേശത്തോടുകൂടിയുള്ള പ്രതികരണങ്ങൾ ജനപ്രതിനിധികളൊക്കെ നേരത്തെ തന്നെ എത്തി കാത്തുനിന്നിരുന്നു. വിപുലമായ സ്വീകരണ പരിപാടിയാണ് ഒരുക്കിയത്. ഇനിയിപ്പോൾ ഇവിടെ ഈ മാഹി പാലത്തിലുള്ള സ്വീകരണ പരിപാടി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി വാദ്യമേളകളുടെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് സ്വർണക്കപ്പ് സ്വീകരിച്ച് ആനയിക്കുന്നത്. വലിയ തോതിലുള്ള തിരക്കൊക്കെ ഉണ്ട്, അത്രത്തോളം വലിയ ആവേശമുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുകയും ചെയ്യാം. വലിയ ഈ മാഹി ഭാഗത്ത് ഗതാഗതം സ്തംഭിക്കും വിധമുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ സാന്നിധ്യമുണ്ട്. നമുക്ക് മന്ത്രിയടക്കമുള്ളവരെ ദൃശ്യത്തിൽ കാണാം വലിയ തോതിൽ. ഒപ്പം നമ്മുടെ 24 ചാമ്പ്യൻസ് കപ്പും അതും ഇതോടൊപ്പം ഉണ്ട് എന്ന് എടുത്തു പറയേണ്ട സംഗതിയാണ്. നമുക്ക് ഈ വിദ്യാർത്ഥികളുടെ ഒക്കെ ഒരു ആവേശം കാണാം. കാരണം അത്രത്തോളം പലപ്പോഴും കലാകിരീടം തുടർച്ചയായി കണ്ണൂർ നേടുന്ന, തുടർച്ചയായി കോഴിക്കോട് നേടുന്ന സാഹചര്യം ആ ഘട്ടങ്ങളിലൊക്കെ 2-ഓ 3-ഓ ഒക്കെ കണ്ണൂർ വന്നിരുന്നു. പക്ഷേ അപ്പോഴൊന്നും കിരീടം സ്വന്തമാക്കുക എന്ന മോഹങ്ങൾ പലപ്പോഴും അവസാന നിമിഷങ്ങളിലൊക്കെ പൊലിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തവണ അത്രയും വലിയ, അത്രയും നീണ്ട, 2 പതിറ്റാണ്ട് അധികം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അത് കണ്ണൂരിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരാവേശവും സന്തോഷവും ഒക്കെ ഉണ്ട്. അത് എടുത്തു പറയേണ്ട സംഗതിയാണ്. ജനപ്രതിനിധികൾ മന്ത്രിയടക്കം നേരിട്ട് ഇപ്പോൾ ജില്ലയിൽ പുതുതായി മന്ത്രിപദവിയിലെത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹവും ജില്ലയുടെ ചുമതലയുണ്ട്. അദ്ദേഹം അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ വന്നു ചേർന്നിരിക്കുന്നു. വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ഒക്കെ വലിയ സാന്നിധ്യമുണ്ട്. വിവിധ യുവജന സംഘടനകളുടെയും മറ്റ് സാമൂഹിക സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികളും സമാനമായ നിലയിൽ ആവേശത്തോടുകൂടിയും ഇതിൽ പങ്കാളികളാകുന്നു എന്നാണ് എടുത്തു പറയേണ്ട. ദീപക് ധർമ്മടം കൂടി.
കൂടി ചേരുകയാണ്. ദീപക്കെ കോഴിക്കോട് ജോലി ചെയ്യുന്നു, അപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലം കോഴിക്കോട് നിന്ന് ജന്മസ്ഥലമായ കണ്ണൂർ ഈ കിരീടം തിരിച്ചു വാങ്ങുന്നു, എങ്ങനെയാണ് ദീപക്കിന്റെ ഒരു അനുഭവം, എന്താണ് ഇപ്പോൾ അവിടെയുള്ള സ്വീകരണത്തിന്റെ വിശദാംശങ്ങൾ? ഈ സ്വീകരണത്തിന്റെ ആവേശം അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കപ്പടിക്കുന്നതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ ക്യാമ്പയിനുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് സൈബർ ഇടങ്ങൾ നോക്കിയാൽ ക്രിസ്റ്റീന ശ്രദ്ധിക്കുന്നുണ്ടാവും, നോട്ട് ബ്ലഡി കണ്ണൂർ ബ്യൂട്ടിഫുൾ കണ്ണൂർ എന്ന ഒരു ക്യാമ്പയിൻ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ സ്വർണ്ണക്കപ്പ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയത്തെ ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാക്കി കൂടി സൈബർ ഇടങ്ങളിൽ മാറിയിരിക്കുന്നു. പ്ലക്കാർഡുകൾ നമുക്ക് ചിലയിടങ്ങളിൽ കാണാം. ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റിയിലും മറ്റ് സ്കൂൾ ക്യാമ്പസുകളിലും എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ കണ്ണൂർ എന്ന ഒരു തീം, അത്തരത്തിലുള്ള ഒരു സ്ലോഗൻ വെച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുമ്പോൾ തന്നെ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ പോലെ ഈ കലോത്സവത്തിന്റെ വിജയത്തിന്റെ ആവേശത്തിനപ്പുറത്തേക്കുള്ള ഒരു പ്രചരണത്തിന് കൂടി തുടക്കമിടുകയാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കപ്പ് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ. മാത്രവുമല്ല, നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ പോലെ കോഴിക്കോടിന് തുടർച്ചയായി സ്വർണ്ണക്കപ്പ് കിട്ടുന്ന സാഹചര്യം, കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന കലോത്സവം കോഴിക്കോടായിരുന്നു, കോഴിക്കോട് വെച്ച് ഹോം ഗ്രൗണ്ടിൽ മത്സരിച്ചുകൊണ്ട് സ്വർണ്ണക്കപ്പ് നേടിയെടുത്തു. പക്ഷെ എന്നാൽ കൊല്ലത്ത് നിന്നും കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ പറയുകയാണെങ്കിലും കൊല്ലത്ത് നിന്നും കലക്കൻ കൊല്ലം കലയുടെ കലക്കൻ കൊല്ലം കാഴ്ച വെച്ചുകൊണ്ട് കണ്ണൂർ കപ്പടിക്കുന്നു. ഇതിലൊരു കാര്യം, മലബാറിൽ നിന്നും കപ്പ്, നേരത്തെ പ്രാദേശികവാദം എന്നൊക്കെ നമ്മൾ പറയാമെങ്കിൽ പോലും ഈ മലബാറിൽ നിന്നും കപ്പ് തെക്കോട്ടേക്ക് പോയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഈ പ്രാവശ്യം കണ്ണൂരിൽ 23 വർഷത്തിന് ശേഷം കണ്ണൂരിന് കപ്പ് കിട്ടുമ്പോൾ അതിന് വലിയ ആവേശമുണ്ട്. ആ ആവേശം തന്നെയാണ് മയ്യഴിപ്പുഴയുടെ തീരത്ത് ഈ മാഹി പാലത്തിന്റെ പരിസരത്ത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, സജോ ദേവസ്യ തുടരുകയാണ്. സജോ, ഈ പറഞ്ഞതുപോലെ ഒരു കണ്ണൂരിന്റെ ഒരു ഇമേജ് മാറ്റം, മനോഹരമായ കണ്ണൂർ, കലാ പ്രാതിനിധ്യമുള്ള കണ്ണൂർ എന്നൊക്കെയുള്ള ആ ഒരു ഇമേജ് മാറ്റത്തിന് ഒരു ചുവടുകൂടി മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുകയില്ലേ ഈ സ്വർണക്കപ്പ്? ഇവിടെ വിവിധ സംഘടനകളൊക്കെ ഈ സ്വീകരണത്തിന്റെ ഭാഗമായി വലിയ ഫ്ലെക്സൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെ ഒരു വാചകം തന്നെ വളരെ ശ്രദ്ധേയമാണ്, ബ്ലഡി കണ്ണൂരല്ല ബ്യൂട്ടിഫുൾ കണ്ണൂരാണ് എന്ന് സൂചിപ്പിക്കുന്ന. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ പ്രാധാന്യവും അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത്രയും പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പ്, കാരണം മലബാറിലെ ജില്ലകൾ തമ്മിൽ വലിയ പോരാട്ടം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പലപ്പോഴും വളരെ അടുത്തെത്തിയെങ്കിലും കിരീടമൊക്കെ പലതവണയും നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. അത് സുദീർഘമായ ഒരു കാത്തിരിപ്പിന് ശേഷമാണ്, അതും ഫോട്ടോ ഫിനിഷിലാണ്. അതിന് സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ ദീപക് നമ്മുടെ സൂചിപ്പിച്ചതുപോലെ ആഘോഷിക്കപ്പെടുന്നതിന് പലവിധ കാരണങ്ങളും ഒക്കെയുണ്ട്. ഒപ്പം ഇപ്പം നമ്മളോടൊപ്പം മന്ത്രി കൂടി ചേരുകയാണ്. ഇങ്ങനെയാണ്, കാരണം അന്ന് മന്ത്രിയായതിന് പിന്നാലെയാണ് ജില്ലയിലേക്ക് കപ്പും വരുന്നത്. കണ്ണൂരിന്റെ അഭിമാനത്തിന്റെ ഉജ്ജ്വലമായ ഒരു സ്വർണ്ണ തിളക്കം, കണ്ണൂരിന്റെ സ്വർണ്ണ കിരീടം, അത് നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ നിലയിലും അഭിമാനകരമായ മുഹൂർത്തമാണ്. അതിൽ പങ്കെടുത്ത കുട്ടികളെയും അണിയറപ്പുറത്തെയും ഞാൻ അറിയുന്നു. അതാണ് അദ്ദേഹവും സന്തോഷം പങ്കുവെക്കുകയാണ്, കാരണം വലിയ ആവേശം സന്തോഷം ഒക്കെ ഉള്ള മുഹൂർത്തം എന്ന നിലയ്ക്ക്. ഒപ്പം പലവിധ കാരണങ്ങൾ കൊണ്ട് അതൊരു വലിയ ക്യാമ്പയിനായി മാറുന്നു. ഒപ്പം കുട്ടികളുടെ നേട്ടത്തിൽ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നു. വലിയ ആവേശകരമായ അന്ത്യത്തിനൊടുവിൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫിനിഷിനൊടുവിൽ, രണ്ട് പതിറ്റാണ്ടിന് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 23 വർഷത്തിന് ശേഷം, കലാകിരീടം കണ്ണൂരിലേക്ക് എത്തുന്നു. കൊല്ലത്ത് നമുക്കറിയാവുന്ന പോലെ ഏറ്റവും മികച്ച നിലയിലുള്ള ഒരു കലാമേളയാണ് കഴിഞ്ഞത്. അതിൽ പലവിധ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടും വിധം അതൊരു കാരണമായി മാറി. ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, പ്രത്യേക ഒരു വാഹനം, സ്വർണക്കപ്പ് ഈ വാഹനത്തിൽ, തുറന്ന വാഹനത്തിൽ ആനയിച്ചാണ് കണ്ണൂരിലേക്ക് കൊണ്ടുപോവുക. അതിനുവേണ്ടി ഒരു വാഹനം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികളും മറ്റും ഒക്കെ ഈ യാത്രയെ, സ്വർണക്കപ്പ് യാത്രയെ അതിനൊക്കെ പിന്തുടരും. അവരും ഇതോടൊപ്പം ഈ യാത്രയോടൊപ്പം ഉണ്ടാകും. ഒപ്പം വിദ്യാർത്ഥികളുണ്ടാകും, ജനപ്രതിനിധികളുണ്ടാകും, ഇവിടുത്തെ നാട്ടുകാരുണ്ട്, കണ്ണൂരിലെ പൗരാവലിയുണ്ട്. പൗരാവലിയാണ് പ്രത്യേകമായ ഒരു സ്വീകരണം കണ്ണൂർ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു തുറന്ന ജീപ്പിലാണ്, അതിൽ ഈ സ്വർണക്കപ്പ് അതിൽ സ്ഥാപിച്ചതിന് ശേഷം ആ തുറന്ന വാഹനത്തിൽ ആനയിക്കുകയാണ്. അതിനൊപ്പം അതിന് പിറകിൽ വാദ്യമേളകൾ വിദ്യാർത്ഥികളുടെ തന്നെ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ബാൻഡുമേളം അകമ്പടിയായി ഉണ്ടാകും. മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും, മന്ത്രിയും ജനപ്രതിനിധിയും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും, ഒപ്പം അധ്യാപകർ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊപ്പം വിവിധ സാമൂഹിക സംഘടനകൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം ഇവിടെയുണ്ട്. ആളുകളുടെ ഒരു വലിയ ആവേശവും ഉണ്ട്. മലബാറിൽ എപ്പോഴും നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ
വലിയ ആവേശമാണ്. അങ്ങനെ ആ വടക്കൻ മലബാറിന്റെ ഒരു ചരിത്ര ഭൂമിയിലേക്കാണെങ്കിൽ ഒരു വിപ്ലവ ഭൂമിയിലേക്കാണ് ഈ നേട്ടം എത്തിച്ചേരുന്നത്. ഇത്രയധികം കാലത്തിനൊടുവിൽ പലപ്പോഴും കണ്ണൂർ കപ്പ് നേടും എന്ന് തോന്നിപ്പിച്ച പല മത്സരങ്ങളും കലാമേളകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അത് സാധ്യമായിരുന്നില്ല. പിന്നീട് കോഴിക്കോടിൻ്റെ ഒരു കുത്തകയായി മാറുന്ന സാഹചര്യം, പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന, അതിന് മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്തു കൂടിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും കണ്ണൂരിൻ്റെ ഒരു ആവേശമുണ്ട്. എന്ത് നേട്ടങ്ങളും വലിയ തോതിൽ ആഘോഷിക്കുന്നവരാണ് കണ്ണൂർക്കാർ. ആഘോഷം മുഴുവൻ കണ്ണൂർ പുറത്തെടുക്കുന്നുണ്ട്. കാരണം അത്രയധികം തിരക്കാണ്, യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കാൻ കഴിയാത്ത വിധമുള്ള തിരക്കുണ്ട്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ജില്ലാ അതിർത്തി മാത്രമാണ്, തൊട്ടടുത്ത് മാഹിയാണ്. മാഹി പാലത്തിൻ്റെ അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ഒരു അല്പം ദൂരം മാത്രമേ ഈ കപ്പുമായി വന്ന് അത് ഈ തുറന്ന വാഹനത്തിൽ സ്ഥാപിക്കാൻ തന്നെ ഇത്രയധികം സമയമെടുത്തു. അതിന് ഈ ആഘോഷ പരിപാടികളെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രത്യേക ക്രമീകരണങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ജേതാക്കളുടെ ഒരു പ്രതിനിധികളെ, കുറച്ച് ടീം കുട്ടികളെ അടക്കം അതിൽ കയറ്റി അങ്ങനെ തുറന്ന വാഹനത്തിൽ ആനയിക്കുക എന്നുള്ളതാണ്. വിവിധ സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണൂർ വരെ സാമാന്യം നല്ല ദൂരമുണ്ട്. അവിടെയാണ് അവിടെ നഗരം ചുറ്റിയത്. നഗര പ്രദക്ഷിണം കൂടിയും ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു കൗമാര കലാകിരീടം എത്ര ആവേശത്തോടുകൂടി, ആ കിരീട നേട്ടത്തെ എത്ര സന്തോഷത്തോടുകൂടി കണ്ണൂരുകാരാകെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവ് ഇവിടെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അതിനെ രാഷ്ട്രീയമായി അതിൻ്റെ കാരണങ്ങളൊക്കെ ആ നിലയ്ക്ക് ആഘോഷിക്കുന്നവരുണ്ട്. അതല്ല, കലയുടെ ഒരു ആഘോഷം, അതിൽ രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെ എല്ലാത്തരം വിവേചനങ്ങൾക്കും ഭേദങ്ങൾക്കും ഒക്കെ അതീതമായ നേട്ടത്തെ അത്ര സന്തോഷത്തോടുകൂടി ആഗ്രഹിക്കുന്നവരുണ്ട്. പിന്നെ വടക്കൻ മലബാറിൽ സ്വാഭാവികമായും അതിൻ്റേതായ ഓരോ സ്ഥലങ്ങളിലേക്കും അതിൻ്റേതായ പ്രാദേശിക വാദങ്ങളൊക്കെ ഉണ്ട്. അത് ആ നിലയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. അതും നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കണ്ണൂർ വരെ ഇങ്ങനെ ഈ തുറന്ന വാഹനത്തിൽ ആനയിക്കും. എല്ലാവരും അകമ്പടി പോകും. ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളൊക്കെ അകമ്പടി പോകും. പിന്നീട് നഗരപ്രദക്ഷിണമാണ്. നഗരം ചുറ്റിയും സ്വർണക്കപ്പ് ഈ നിലയിൽ തന്നെ ആനയിച്ച് നഗരം ചുറ്റിയുള്ളൊരു ഘോഷയാത്രയുണ്ട്. അതിനുശേഷമാണ് അനുമോദന സമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂരിലെ പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുമോദനം, കണ്ണൂർ നഗരത്തിലെ അനുമോദനം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം കലോത്സവ ജേതാക്കൾക്ക് കണ്ണൂർ പൗരാവലിയുടെ ആദരം എന്ന പേരിൽ ഒരു പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ജനപ്രതിനിധികളും ഒപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരെ അടക്കം അതിലേക്ക് അങ്ങോട്ടേക്ക് ആ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ നിലവിൽ ഇവിടെ കലാകിരീടം നേടിയെത്തിയ വിദ്യാർത്ഥി പ്രതിനിധികളെ അവിടെ ആദരിക്കും. അങ്ങനെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഉത്സവത്തിൻ്റെ, അതായത് കലാകിരീടം എത്രത്തോളം ആവേശത്തോടെയാണ് ആ മത്സരം കലോത്സവം ആകെ കേരളം സ്വീകരിച്ചു പോകുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേള എന്ന നിലയ്ക്കുള്ള പ്രാധാന്യവും വ്യാഖ്യാനവും ഒക്കെ പൊതുവിൽ ഉണ്ട്. ഒപ്പം വിവിധ സംഘടനകളൊക്കെ അഭിവാദ്യം അർപ്പിച്ച് ഈ സ്ഥലത്തൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ണൂരിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് വാഹനത്തിൽ ഉള്ളത്. കുട്ടികളുടെ പ്രതിനിധികളും ഒക്കെയുണ്ട്. സ്വീകരണ പരിപാടി ഏതായാലും മാഹിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്, നേരെ കണ്ണൂരിലേക്കാണ്. വഴികളിലും ആളുകളൊക്കെ കാത്തുനിൽപ്പുണ്ട് സ്വീകരണം കൊടുക്കാൻ. കാരണം വലിയൊരു ആവേശം, ഇവിടെ കുറെ ഡിവൈഫയുടെ പ്രവർത്തകരൊക്കെ സ്വീകരണമുണ്ട്. അവരുടെ മുദ്രാവാക്യമാണ് ബ്ലഡി കണ്ണൂരല്ല ബ്യൂട്ടിഫുൾ കണ്ണൂരാണെന്നുള്ളത് അവരുടെ മുദ്രാവാക്യമാണ്. അങ്ങനെ പലരും ഉണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ, എല്ലാ ആളുകളും എല്ലാ വിഭാഗം എന്തായാലും അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ബ്ലഡി കണ്ണൂർ എന്ന ആ ഒരു ഇമേജിൽ നിന്നും ബ്യൂട്ടിഫുൾ കണ്ണൂർ എന്ന ഇമേജിലേക്ക് കണ്ണൂരിൻ്റെ യാത്രയിൽ കുഞ്ഞുങ്ങളുടെ ഒരു സംഭാവന കൂടി ഇവിടെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അതിനർഹിക്കുന്ന ആദരവും അവർ ഏറ്റുവാങ്ങുകയാണ്. കലാകിരീടം കണ്ണൂരിലെത്തിയപ്പോൾ അതിന് ലഭിക്കുന്ന സ്വീകരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സജോ ദേവസിയും ദീപക് ധർമ്മടവും കണ്ണൂരിൽ നിന്ന്. ലൈവ് ന്യൂസിലൊരു ഇടവേളയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.